നമസ്കാരം. പുന്നപ്ര വയലാർ. പുന്നപ്ര വയലാർ എന്ന രണ്ട് സ്ഥലങ്ങളെപ്പറ്റി, സ്ഥലനാമങ്ങളെപ്പറ്റി മലയാളികൾക്കെല്ലാം അറിയാം. ഈ രണ്ട് സ്ഥലനാമങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അത് സി പി ഐ ആകട്ടെ സി പി എം ആവട്ടെ, അതൊരു പ്രത്യേക വികാരമാണ്. ആ രണ്ടിടങ്ങളിൽ നടന്ന സമരങ്ങളും തുടർന്നുള്ള വെടിവെപ്പും നിരപരാധികൾ കൊല്ലപ്പെട്ടതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. അതൊരു ചരിത്രമാണ്. ഈ ചരിത്രത്തെപ്പറ്റി ഒരു പുസ്തകം എഴുതുമ്പോൾ തീർച്ചയായിട്ടും ചരിത്രമായതുകൊണ്ട് തന്നെ അതിനോട് നീതി പുലർത്തുന്ന തരത്തിലായിരിക്കണം എഴുതേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ മലയാളികൾ കൂടുതലും കേട്ടത് അതിൻ്റെ സത്യമല്ലാത്ത വശം മാത്രമാണ്. ആരെങ്കിലുമൊക്കെ സത്യം പറയണ്ടേ? ഇതാ ഇപ്പോൾ രവിവർമ്മ തമ്പുരാൻ എന്ന വ്യക്തി പുന്നപ്ര വയലാർ അപ്രിയ സത്യങ്ങൾ എന്ന ഒരു പുസ്തകം എഴുതി. അത് വേദ ബുക്സാണ് പ്രകാശനം ചെയ്തിരിക്കുന്നത്. ഷാബു പ്രസാദ് എന്ന വ്യക്തിയാണ് അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്, ഈ വേദ ബുക്സിൻ്റെ. പുന്നപ്ര വയലാർ വീണ്ടും ഈ സംസാര വിഷയമായത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് സമയത്താണ്. തീർച്ചയായിട്ടും അത് സന്ദീപ് വാചസ്പതി എന്ന അന്ന് ആലപ്പുഴയിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തന്നെയാണ് അതിന് കാരണഭൂതനായത്. അദ്ദേഹത്തിന് ആലപ്പുഴക്കാരനാണ്, ഇതിൻ്റെ ചരിത്രമൊക്കെ അറിയാവുന്ന ആളാണ്, ആധികാരികമായിട്ട് സംസാരിക്കാനുള്ള ഡേറ്റയും ഉള്ള ആളാണ്. എന്തായാലും അതേ വ്യക്തി തന്നെ ഈ പുസ്തകത്തിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ, ഈ സ്ഥലങ്ങളെപ്പറ്റിയും ഈ ചരിത്രത്തെപ്പറ്റിയും പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്ത് വാക്ക് ഉൾപ്പെടുത്താം? അപ്പൊ ഇത് ആദ്യ യോഗത്തിൽ ചർച്ചയായി. എന്തായിരിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേര് എന്നുള്ളത്? അപ്പൊ അതിന് അദ്ദേഹം പറയുകയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പേര് വേണോ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണം. നമുക്കറിയാം സ്വാഭാവികമായും ദേശീയവാദികളായ നേതാക്കന്മാർ പറഞ്ഞു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നമുക്ക് പേരിടാം. പറ്റില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, അതായത് ആഗോള കമ്മ്യൂണിസത്തിന്റെ ഒരു ബ്രാഞ്ച് ആണ് ഇന്ത്യയിലുള്ളത്. ഈ പേരിന്റെ തർക്കത്തിന്റെ പേരിൽ ആദ്യ യോഗം അലസി പിരിഞ്ഞ ചരിത്രം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾക്കുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അടിസ്ഥാനപരമായി ഇവർ ദേശീയത എന്ന സങ്കല്പത്തിനെതിരാണ്. അതുകൊണ്ടാണ് 1947 ഇന്ത്യയെ വിഭജിച്ചപ്പോ രണ്ടായിട്ട് വേണമെന്ന് മുസ്ലിം ലീഗ് പറഞ്ഞപ്പോ രണ്ടായിട്ടല്ല 17 വേണമെന്നാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ ആവശ്യപ്പെട്ടത്. അത് കേവലം ആവശ്യപ്പെട്ടതല്ല, എഴുതി കൊടുത്തു. ബ്രിട്ടൻ എഴുതി കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗികമായ രേഖയാണത്. കാരണം ഇന്ത്യ ഒരു ദേശീയതയല്ല, ഇന്ത്യ എന്നുള്ളത് കേവലം ഒരു രാഷ്ട്രമല്ല, അതിനെ അങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല. ഇവിടെ 17 ഭാഷകൾ എന്ന് സംസാരിക്കുന്നുണ്ട്. ആ 17 ഭാഷകളും 17 ദേശീയതയാണ് അല്ലെങ്കിൽ 17 രാഷ്ട്രമാണ് എന്ന് വാദിച്ചവരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ. അതുകൊണ്ടാണ് രണ്ടായിട്ടല്ല 17 ഇന്ത്യയെ വിഭജിക്കണമെന്ന് അവർ ആവശ്യപ്പെടാനുള്ള ധൈര്യം അവർക്കുണ്ടായത്. ഇതിന്റെ ഏറ്റവും ചെറിയ രൂപമായിരുന്നു പുന്നപ്രയിലും വയലാറിലും കണ്ടത്. നാലിടത്താണ് വെടിവെപ്പുണ്ടായത്. എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ പുന്നപ്രയിലെ സ്മാരകത്തില് പുഷ്പാർച്ചന നടത്തി. അന്നും നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അവിടെ ജീവൻ പൊലിഞ്ഞ ജീവൻ വെടിഞ്ഞ ഒരു രക്തസാക്ഷിയെയും അവഹേളിക്കാൻ ഞാൻ തയ്യാറല്ല. അവരുടെ രക്തസാക്ഷിത്വത്തെ ജീവനേക്കാൾ വിലമതിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അവർ നിരപരാധികളായി, അവർ വിശ്വസിച്ച പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ മാത്രമല്ല ജീവിതം മാത്രമല്ല ജീവനും കൊടുക്കാൻ തയ്യാറായവരാണ്. അവർ ധീര ദേശാഭിമാനികൾ തന്നെയാണ്, ധീരന്മാരായിരുന്നു. അവരുടെയൊക്കെ പിന്മുറക്കാര് ഇന്നും ആലപ്പുഴയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ ഇത്തരം ഒരു പുസ്തകം പുറത്തിറക്കുന്നതിലൂടെയോ ഇങ്ങനൊരു പരിപാടി നടത്തിയതിലൂടെയോ അതുമല്ലെങ്കിൽ ആ ഒരു പുഷ്പാർച്ചന നടത്തിയതിലൂടെ അവരെ ആരെയും അവഹേളിക്കുക എന്നത് നമ്മുടെ അജണ്ടയെ അല്ല. നമ്മുടെ ലക്ഷ്യം എങ്ങനെയാണ് ഈ നിരപരാധികളെ ഇവർ പറഞ്ഞു വച്ചത്, അത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പുന്നപ്രയിലും വയലാറിലും നടന്ന സമരത്തിന്റെ എന്താ പറയുക ന്യായാന്യായങ്ങളെ പറ്റി തമ്പുരാൻ വളരെ വിശദമായി പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതിന് കേവലം രാഷ്ട്രീയമായ കാരണമായിരുന്നില്ല, ചില വ്യക്തിപരമായ കാരണങ്ങൾ പോലും. നിങ്ങൾ ഒരുപക്ഷെ പുസ്തകം വായിക്കുമ്പോൾ ഞെട്ടിപ്പോകും. ഒരു കല്യാണ വീട്ടിലുണ്ടായ തർക്കം പോലും ഇതിന്റെയൊക്കെ ഇന്ധനമായി മാറിയിട്ടുണ്ട് തമ്പുരാൻ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാകാം ഈ പുസ്തകം ഇനി വേണ്ട എന്ന് കേരളത്തിന്റെ മുൻപിവിടെ പറഞ്ഞ ഇന്റലക്ച്വൽ ടെററിസ്റ്റുകൾ തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് സത്യം പറയാതിരിക്കാൻ പറ്റില്ല, കാരണം നാം സത്യത്തെ ഉപാസിക്കുന്നവരാണ്. ഭാരതം സത്യത്തെ മാത്രമാണ്. അതുകൊണ്ടാണ് ഭാരതം അതിന്റെ ആപ്തവാക്യമായ സത്യമേവ ജയതേ എന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. സത്യം പറയാതിരിക്കാൻ പറ്റില്ല നമുക്ക്, അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് ഈ പുന്നപ്ര വയലാറിൽ
ജീവിതം ഒടുങ്ങിപ്പോയ സാധാരണ മനുഷ്യനോട് എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ടാണ് മാമ അവിടെ പുഷ്പാർച്ചന നടത്തി. അത് വേറെ രാഷ്ട്രീയമായ തലം അതിലേക്ക് പോകുന്നില്ല. പക്ഷെ എങ്ങനെയാണ് അവരെ പറഞ്ഞു വച്ചത്? നിരവധി നിരവധി അനുഭവവും കഥകൾ, ഇതൊന്നും ഒരു ബി ജെ പിക്കാരന്റെയോ കോൺഗ്രസുകാരന്റെയോ ഒന്നും കണ്ടെത്തലല്ല. അന്ന് പാർട്ടിയോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച അല്ലെ പാർട്ടിയെ നയിച്ചിരുന്നവർ, ഈ സമരത്തിന്റെ കാരണഭൂതരായി മാറിയവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, വി ആർ നോട്ട് പ്രിപ്പേർഡ് ഫോർ ദാറ്റ്. ഞങ്ങൾ അതിന് തയ്യാറല്ലായിരുന്നു. പക്ഷെ ആരായിരുന്നു അവരെ അതിന് പ്രേരിപ്പിച്ചത്? ഇവിടെ ബഹുമാനപ്പെട്ട വർഗീസ് വൈദ്യന്റെ വെളിപ്പെടുത്തലുണ്ട്, അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ടി വി തോമസിനെ കാണുമ്പോ അവര് എന്താ പറയുക, ആത്മസുഹൃത്തുക്കളാ. ടി വി തോമസ് എന്ന് പറയുമ്പോ ആരുടെയെങ്കിലും തോളത്ത് കയറി പൊക്കം അവകാശപ്പെടേണ്ട നേതാവൊന്നും ആയില്ല. അദ്ദേഹം സ്വയമായി തന്നെ കേരളത്തിൽ പ്രൗഢമായ സ്ഥാനം അലങ്കരിക്കുന്ന കമ്മ്യൂണിസ്റ്റാണ്, റിയൽ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഒരുപക്ഷെ വർഗീസ് വൈദ്യനും റിയൽ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാകാം ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് അദ്ദേഹത്തെ മാറ്റിവെച്ചത്, അല്ലെ ചരിത്രത്തിന്റെ ഏടുകളിൽ നിന്നും അദ്ദേഹത്തിന്റെ പേര് കാണാത്തത്. ഇവിടെ പറഞ്ഞത് കേട്ടപ്പോ സ്വാഗത പ്രാസംഗികന് പറയേണ്ടി വന്നു, രണ്ട് സിനിമകളിലൂടെയെങ്കിലും വർഗീസ് വൈദ്യനെ പുതുതലമുറ ഓർക്കുന്നുണ്ടല്ലോ എന്ന് പറയേണ്ടി വന്നത് മുമ്പ് പറഞ്ഞ സൈഡ് ലൈൻ ചെയ്യുന്നത് കൊണ്ടാണ്. കാരണം എന്താ, വർഗീസ് വൈദ്യൻ റിയൽ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, സത്യം പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരെ അവർക്ക് ഇഷ്ടമല്ല. അന്ന് വർഗീസ് വൈദ്യൻ പറയുകയാണ്, ടി വി തോമസിനെ അദ്ദേഹത്തിന്റെ ആലപ്പുഴ ടൗണിലുള്ള വീട്ടിൽ വന്ന് കണ്ടപ്പോൾ ടി വി തോമസിന്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതായി ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയിലെ 108-ാമത്തെ പേജിൽ വർഗീസ് വൈദ്യൻ പറയുകയാണ്, അതിന്റെ ആദ്യ കുറെ കാര്യങ്ങൾ ഞാൻ അത് വായിക്കുന്നില്ല. ടിവിയുടെ രണ്ട് കണ്ണുകളും നിറഞ്ഞു. എന്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ രംഗങ്ങളിലൊന്നായിരുന്നു അത്. ടി വി എഴുന്നേറ്റു, ഞങ്ങൾ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചു. ടി വി ഒരു റിക്ഷയിൽ കയറി വീട്ടിലേക്ക് പോയി. അതിനു മുൻപ് പറയാണ്, എനിക്ക് വെടിയേൽക്കുന്നതിനോ തൂക്കിലേറുന്നതിനോ യാതൊരു ഭയവുമില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിൽ ടി വി തോമസ് വർഗീസ് വൈദ്യനോട് പറയുകയാണ്, പക്ഷേ ഞാൻ ഇന്ന് വികാര വിവശനാണ്. നിരപരാധികളായ അനേകം ആളുകളെ കൊലക്കളത്തിലേക്ക് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. അതായത് ഈ സമരത്തിന്റെ സംഘാടകൻ, മുഖ്യ സംഘാടകനായ സഖാവ് ടി വി തോമസ് പറഞ്ഞിരിക്കുന്നു, ഞാൻ നിരപരാധികളെ കൊലക്കളത്തിലേക്ക് ആഹ്വാനം ചെയ്യുകയാണ്. അപ്പൊ എവിടെയാണ് ഈ കോൺസ്പിറസി നടന്നത്? ഈ സമരത്തിന്റെ ഡിറ്റക്ടറായിരുന്നു കുന്തക്കാരൻ പത്രോസ്. എവിടെ പോയി പത്രോസ്? ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ആരെങ്കിലും ആ ഒരു പേര് പറയുന്നുണ്ടോ, അല്ലെങ്കിൽ പറയാൻ ധൈര്യപ്പെടുന്നുണ്ടോ? ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയും കുന്തക്കാരൻ പത്രോസിനെ? തമ്പുരാന്റെ പുസ്തകത്തിൽ അതുണ്ട്. ഇന്ന് കുന്തക്കാരൻ പത്രോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റി നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ കേരള കൗമുദിയുടെ പഴയ ലേഖകനായിരുന്ന ജി യദുകുലകുമാർ എഴുതിയ കുന്തക്കാരനും ബലിയാടും, അല്ലെ, കുന്തക്കാരനും ബലിയാടും എന്ന പുസ്തകം വായിക്കണം. ആ പുസ്തകം ഔട്ട് ഓഫ് പ്രിന്റാണ്, കിട്ടാനില്ല. നിങ്ങൾ തിരക്കി ഇറങ്ങി നോക്കൂ, കിട്ടില്ല. കാരണം സത്യങ്ങൾ മൂടിവെക്കപ്പെടണമെന്ന് ആരൊക്കെയോ ശഠിച്ചിരിക്കുന്നു. ചരിത്രത്തിനെ ആരൊക്കെ എന്തൊക്കെ എപ്പോഴൊക്കെ മൂടിവെച്ചാലും ഒരിക്കൽ അത് പുറത്തു വരിക തന്നെ ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.